സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സുപ്രഭാത വന്ദനം. നന്മകൾ ഉണ്ടാവട്ടെ നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചവരുടെ പരമ്പരയിൽപ്പെടാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അതാണ് വേദമന്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വേദമന്ത്രങ്ങൾ ധീരനായിരിക്കാൻ പഠിപ്പിക്കുന്നു, വീരനായിരിക്കാൻ പഠിപ്പിക്കുന്നു. ഓരോ നിമിഷവും ധന്യമായ ജീവിതം. നാല് വാക്കുകൾ ഞാൻ എന്നും പറയാറുണ്ട്, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു എന്നുള്ളതിന് തെളിവ് അവശേഷിപ്പിച്ചിട്ട് ഈ ലോകത്തെന്ന് യാത്രയാവുക. തിന്മയുടെ തെളിവുകളല്ല, നന്മയുടെ തെളിവുകൾ. അതിന് നമ്മൾ ഓരോ ദിവസവും വളരണം, ഉയരണം, ഉണരണം. നമ്മളുടെ ഓരോ ചെറിയ പ്രവൃത്തിക്കും വലിയ പ്രവൃത്തികൾക്കും ലക്ഷ്യവും മാർഗവും ഉണ്ടാവണം. നല്ല മാർഗം, നല്ല ലക്ഷ്യം, അങ്ങനെ ഒരു ജീവിതം. ചിരിച്ചുകൊണ്ട് ചിരിപ്പിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട്, ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അഹങ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അഹങ്കരിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നറിയുക. ഏത് പ്രതിഭാസവും ഏത് വിചാരവും ഏത് വികാരവും നമ്മളിലും നമ്മളുമായി ബന്ധപ്പെട്ടവരിലും കറക്ഷൻ ഉണ്ടാക്കണം, തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ദേഷ്യപ്പെടുന്നതും അഭിനന്ദിക്കുന്നതും നമ്മളെ ആശ്വസിപ്പിക്കുന്നതും അനുമോദിക്കുന്നതും ശിക്ഷിക്കുന്നതും കുറ്റം പറയുന്നതും എല്ലാം തിരുത്താൻ വേണ്ടി ഉള്ള പ്രക്രിയയായിരിക്കണം. ആദ്യം തിരുത്തൽ നമ്മളില്, പിന്നെ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക്. ആരെന്ത് പറയുന്നു പറയുന്നില്ല എന്നുള്ളതല്ല, നമ്മളെന്ത് പറയണം പറയരുത്. ആരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യണം ചെയ്യരുത്. അഗ്നിദേവനോടുള്ള സമുജ്വലമായ പ്രാർത്ഥന, ശരിക്ക് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ആ പ്രാർത്ഥന ആചാര്യന്മാര് നൽകിയ രഹൂഗണ ഗൗതമൻ. ഗൗതമൻ ജനിക്കുന്നതിന്, ബുദ്ധൻ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച ആളാണ് രഹൂഗണ ഗൗതമൻ. അദ്ദേഹത്തിന്റെ വരികളെല്ലാം ചെറിയ ചെറിയ വരികളാണ്, മറ്റ് റിക്കുകളെ പോലെയല്ല. അഗ്നിസ്തുതിയാണെങ്കിലും ഒന്നര വരിയേ ഉള്ളൂ റിക്ക്, മറ്റെന്തെങ്കിലും രണ്ടു വരി, മൂന്ന് വരി, നാല് വരി ഉണ്ടാവും. നമുക്ക് ആ മന്ത്രത്തിലൂടെ കടന്നു നോക്കാം. ചിന്തിച്ചു നോക്കൂ, ഈ മന്ത്രങ്ങള് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ആപ്ലിക്കബിൾ അല്ലേ എന്നൊന്നും നോക്കൂ. അതല്ല, 10,000-6,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് മാത്രമാണോ ഇത് ആപ്ലിക്കബിൾ എന്നും കൂടി നോക്കാം. യഹ സ്നേഹീതീഷു പൂർവ്യം സഞ്ജഗ്മാനാസു കൃഷ്ടിഷോ അരക്ഷദ്ധാശോ ശേഖയം. ഞങ്ങളുടെ പൂർവീകന്മാർ സാക്ഷാത്കരിച്ചിട്ടുള്ള ചൈതന്യത്തിന്റെ പ്രതീകമായ അഗ്നിദേവ ഞങ്ങളെ പരസ്പരം ആദരവോടെ സ്നേഹിക്കാനും സത്സംഗം ചെയ്യുന്നവരായി തീർക്കാനും അനുഗ്രഹിക്കുക. പരസ്പരം സ്നേഹിക്കാനും സത്സംഗം, നന്മ നിറഞ്ഞ ഒത്തുചേരലിനും അനുഗ്രഹിക്കുക. സ്നേഹിക്കുന്നവരായിരിക്കുന്ന പ്രജകളില് വിജ്ഞാനം പകർന്നുകൊടുക്കുന്നവർക്ക് വേണ്ടി ധനം, ഐശ്വര്യം, സ്വരക്ഷ എന്നിവ അവിടെ നിന്ന് അനുഗ്രഹിച്ച് നൽകിയാലും. ഭൗതിക ജീവിതത്തിലെ പ്രാർത്ഥനയാണ്. മരണശേഷം നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതല്ല, ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കാം. വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവർക്ക് വേണ്ടി ധനം, ഐശ്വര്യം, ജീവൻ രക്ഷ
എന്നിവ സംരക്ഷിച്ചു നൽകുന്ന അഗ്നിദേവ ഞങ്ങളെ അനുഗ്രഹിച്ചാലും കൂടാതെ സമസ്ത പ്രാണികളും ഈ വേദമന്ത്രങ്ങൾ ശ്രവിക്കട്ടെ, അഗ്നിസ്തുതി ഉരുവിടട്ടെ. ഏത് ഐശ്വര്യത്തെയും വെല്ലുന്ന ഐശ്വര്യത്തോടുകൂടി അഗ്നിദേവ വിഘ്നനാശകനായി ശത്രുനാശകനായി തീർന്ന് ഞങ്ങളെ ശക്തരാക്കുക, എല്ലായിടത്തും ഞങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുക. അല്ലയോ സർവജ്ഞനായ അഗ്നിദേവ, അവിടുന്ന് ഏതൊരു സാധകന്റെ ഭക്തന്റെ സാധകന്റെ വേദമന്ത്രങ്ങൾ ഉരുവിടുന്ന വേദജ്ഞന്റെ യജ്ഞഗൃഹത്തിൽ ഗവേഷണശാലയിൽ മാർഗദർശകനായി വരുന്നു, ജ്ഞാനസന്ദേശം എത്തിക്കുന്നു, യാജ്ഞിക ദ്രവ്യങ്ങളെ ഉത്തമങ്ങളായ അന്നങ്ങളെ ദേവന്മാർക്ക് ഭക്ഷണത്തിനായി എത്തിക്കുന്നു. അങ്ങനെയുള്ള അഗ്നിദേവ ഞങ്ങളുടെ ദുഃഖനാശകനായി തീരുക, ഞങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതെയാക്കുക. ഹിംസാരഹിതമായ ഗവേഷണങ്ങളെ യജ്ഞങ്ങളെ ഞങ്ങൾക്ക് സിദ്ധമാക്കുക, ജനങ്ങളിലേക്ക് അതെത്തിക്കുക. തമിച്ചോ ഹവ്യമംഗീര സോ ദേവം സഹസോ യഹോ ജനാഹുസുവർഹിഷം. സമസ്തമായതിലും ശക്തിസ്വരൂപമായി നിറഞ്ഞിരിക്കുന്നവനെ, ഊർജസ്വരൂപത്തിന്റെ സന്തതിയായവനെ, എന്താലേ ഹേ അംഗീര സഹസ യഹോതം ഇത സുദേവം സുവർഹിഷം സുഹവ്യം ജനാ ആഹോ. ഊർജസ്വരൂപനായിരിക്കുന്ന അഗ്നിദേവ, അകത്തും പുറത്തും നിലനിൽക്കുന്ന അഗ്നിദേവ, ഊർജസ്വരൂപത്തിന്റെ സന്തതിയായവനെ, ഇപ്രകാരമുള്ള അങ്ങയെ ഞങ്ങളിതാ പ്രണമിക്കുന്നു. ദിവ്യഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നവനായും ഉത്തമ ജ്ഞാനമുള്ളവനായും ഉത്തമ സ്തുതിക്ക് യോഗ്യനായും നിലനിൽക്കുന്ന സാധകന്മാർക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്ന അഗ്നിദേവ ഞങ്ങളെ കർമ്മനിരതരാക്കുക, ഞങ്ങളെ ധർമ്മത്തിന്റെ പന്ഥാവിലൂടെ നയിക്കുക. ആച വഹാസിതാങ്ങ ഇഹ ദേവാങ്ങ ഉപപ്രശസ്തയേ ഹവ്യാസുശ്ചന്ദ്രവീതയേ. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ഐശ്വര്യവാനായ അഗ്നിദേവ ഭവാൻ ഈ സംസാരത്തിൽ പ്രശസ്തമായ നിലയിൽ ഭക്തർക്ക് ജ്ഞാനോപദേശത്തിനു വേണ്ടിയും ഉപാസകർക്ക് ഉത്തമ അന്നത്തിനു വേണ്ടിയും സുഖകരമായ ജീവിതത്തിനു വേണ്ടിയും ഗ്രഹിക്കാൻ സ്വീകരിക്കാൻ യോഗ്യമായ ദിവ്യമായ അറിവുള്ള വിദ്വാൻമാരായവരെയും സാധകരായ ഞങ്ങളെയും ഇവിടേക്ക് വന്ന് അടുത്തേക്ക് വന്ന് ആനയിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുക, നന്മയുടെ പ്രതീകമാക്കി തീർക്കുക. നയോരൂപാബ്ധീരശ്വ്യ ശൃണ്വേ രഥസ്യ കച്ചന യദഗ്നേയാസി ദൂത്യം. സർവജ്ഞനായ മഹാപ്രഭു അഗ്നിദേവ, ദേവന്മാരുടെ ദൂതത്വം പ്രാപിക്കുന്നത് ദേവന്മാർക്ക് എല്ലാ ചൈതന്യവും എത്തിക്കുന്നവനെ സാധകന്റെ പ്രാർത്ഥനയനുസരിച്ച് സേവിക്കാൻ അനുവാദം നൽകുന്നവനെ, ഒരിക്കലും അങ്ങയുടെ ഗതിവേഗതയാർന്ന രഥത്തിന്റെ കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാത്ത അവസ്ഥ ഉണ്ടാകരുത്. അവ പറക്കുകയാണ്, ഞങ്ങളെ അനുഗ്രഹിക്കാൻ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. യോ രഥസ്യ അശ്വ്യ ഉപബ്ധി ന ശൃണ്വേ. അവിടത്തെ രഥം, അവിടത്തെ വരവ് ഞങ്ങൾക്ക് ആനന്ദദായകമാണ്. രഥത്തിന്റെ ശബ്ദം ആനന്ദദായകമാണ്, കുതിരകളുടെ കുളമ്പടി ശബ്ദം ആനന്ദദായകമാണ്. കാരണം അവിടുന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അഭിപൂർവസ്മാദപാര പ്രദാശ്വാങ് അഗ്നേയസ്താദ്. അല്ലയോ സംരക്ഷകനായ നായകനായ അങ്ങയാൽ രക്ഷിക്കപ്പെടേണ്ട ഞങ്ങൾ പ്രണമിക്കുന്നു. അഗ്നിയെ പ്രശംസനീയമായ കായബലം ഞങ്ങൾക്ക് നൽകുക, മനോബലം നൽകുക. ഇതെല്ലാം ഉള്ളവനായ, ധാരാളം അന്നാദികളുള്ളവനായ, ലജ്ജ ഭയം സങ്കോചം എന്നിവ ഇല്ലാത്തവനായ,
ഏറെ ദാനം ചെയ്യുന്നവനായ അസ്ത്രം തൊടുത്തുവിടുന്നതിൽ സമർത്ഥനായ ഉപാസകരായ കർമ്മത്തില് ഞങ്ങളെ ധന്യരാക്കി പൂർണ്ണമാക്കുക. മുമ്പുള്ള സ്ഥാനമാനാദികളിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടവനായി എങ്കിലും പൂർവാധികം ഐശ്വര്യം പ്രാപിച്ച് ഞങ്ങളെ തിളക്കമുള്ളവനാക്കുക. ജീവിതത്തിൽ ജയവും പരാജയവുമുണ്ട്. മുമ്പുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നും ഞങ്ങൾ താഴ്ത്തപ്പെട്ടവനായി തീർന്നാലും വീണ്ടും ഞങ്ങളെ ഉയർത്തുക. പൂർവാധികം ഐശ്വര്യം പ്രാപിച്ച് തിളങ്ങുന്നവരാക്കി തീർക്കുക. ദിവ്യ ഗുണ കർമ്മ സമ്പന്നമായ ഹേ ദേവ, മഹാദാനം നടത്തുന്ന ശിഷ്യന്മാരായ ഞങ്ങൾക്കു വേണ്ടി, സ്വയം ത്യാഗമനുഷ്ഠിക്കുന്ന ഉപാസകനു വേണ്ടി അതിവിപുലവും അത്യന്തം ശോഭയാർന്നതും വീരപുത്രാദി സമന്വിതവുമായ ഐശ്വര്യത്തോടുള്ള കുബേരനായി ജീവിതം നയിക്കുന്നതിന് വിദ്വാൻമാരിൽ നിന്നും അവിടുന്ന് സൗകര്യം തരപ്പെടുത്തി തരിക. വിദ്വാൻമാരുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാക്കി തരിക. വിദ്വാൻമാരുടെ ശ്രേയസ് അവിടെ നിന്ന് ഉറപ്പുവരുത്തുക. അഗ്നിദേവ, ഞങ്ങളെയും വിദ്വാൻമാരെയും സമ്പന്നരാക്കുക. അടുത്തത് 75-ാമത്തെ സൂക്തമാണ്. അഗ്നിയുടെ തന്നെ ദേവതയാണ് രഹുഗണ ഗൗതമൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് ഒന്ന് രണ്ട് റിക്കുകൾ കൂടി വായിച്ച് പിന്നെ അടുത്ത ദിവസത്തേക്ക്. ജുഷസ്വാം സപ്രധസ്തമം വചോ ദേവസ്പര സ്തമം ഹവ്യാജുഹ്വാന ആസനീ. അല്ലയോ അഗ്നിദേവ, വിജ്ഞാനയുക്തമായതും അത്യന്തം വിസ്താരമേറിയതും വിദ്വാൻമാരെ ദേവന്മാരെ അത്യന്തം പ്രീതിപ്പെടുത്തുന്നതുമായ ഭക്തന്മാരായ ഞങ്ങള്, ഞങ്ങൾ ആരാണ്? യഥാർത്ഥത്തില് വിജ്ഞാനയുക്തന്മാരാണ് ഞങ്ങള്, അത്യന്തം വിസ്താരമേറിയ അറിവിന്റെ ഉടമകളാണ് ഞങ്ങള്, വിദ്വാൻമാരാണ് ഞങ്ങള്, ദേവന്മാരെ അത്യന്തം പ്രീതിപ്പെടുത്തുന്ന പ്രകൃതിയെ പ്രീതിപ്പെടുത്തുന്നവരാണ് ഞങ്ങള്, ഞങ്ങൾ ഭക്തന്മാരാണ്. ഞങ്ങളുടെ സ്തുതിവചനം സ്വന്തം വായിൽ യാഗാന്നം ചരു പുരോടാശാദികളായ ഹവിരന്നം, യാഗത്തിന് കൊടുക്കുന്നതാണ് ചരു എന്നുള്ളത്, പുരോടാശാം എന്നുള്ളത്. അത് സ്വീകരിച്ചുകൊണ്ട് അഗ്നിദേവ, ഞങ്ങൾ തരുന്ന അന്നം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹത്തിനായി ഉൾക്കൊണ്ടാലും. അഥാദേ അംഗീരസ്തമാഗ്നേ വേദസ്തമ പ്രിയം വേചേമ ബ്രഹ്മസാനസീ. സമസ്ത വിദ്യകളെയും ആഴത്തിൽ അറിയുന്നവനെ അംഗീരസ്തമ, സമസ്ത വിദ്യകളെയും ആഴത്തിൽ അറിയുന്നവനെ അത്യുത്തമനായ മഹാബുദ്ധിമാനെ വേദസ്തമ അഗ്നേ തേ സാനസി ബ്രഹ്മപ്രിയം വോചേമ. അത്യുത്തമനായ മഹാബുദ്ധിമാനെ മഹാപ്രാജ്ഞ, അങ്ങയ്ക്ക് വേണ്ടി സനാതനമായ നാലു വേദങ്ങളിലെ സ്തോത്രങ്ങൾ അത്യന്തം പ്രീതി ജനിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ചൊല്ലുന്നു. അത്യന്തം അങ്ങയ്ക്ക് സനാതനമായ തേ സാനസി ബ്രഹ്മപ്രിയം, നാലു വേദങ്ങളിലെയും സ്തോത്രങ്ങൾ അത്യന്തം പ്രീതി ജനിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഇതാ ആലപിക്കുന്നു. കസ്തേജാമർജനാനാമഗ്നേ കോ ദാശ്വര കോഹകസ്മിൻ അസിശ്രിത. അല്ലയോ മഹാവിദ്വാനെ, സാധകരുടെ കൂട്ടത്തിൽ അങ്ങയെ ഏത് സാധകനാണ് വിവേകപൂർവം അറിയുന്നത്? അഗ്നിയെ കുറിച്ച് ഏത് ശാസ്ത്രജ്ഞനാണ്, ഏത് സാധകനാണ് വിവേകപൂർവം അറിയുന്നത്? നിസ്വന് ധനം കൊടുക്കുകയും സാത്വികന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഭവാന്റെ ദാശദ്വര തേ കാമേ കാനാതി. ഏത് സാധകനാണല്ലയോ അഗ്നിദേവ അങ്ങയെ യഥാർത്ഥത്തിൽ അറിയുന്നത്? നിസ്വന് ധനം കൊടുക്കുന്നതും സാത്വികന് നന്മ നിറഞ്ഞ ധാർമ്മിക ചര്യയിലൂടെ പോകുന്നവന് സംരക്ഷണം കൊടുക്കുന്നവനുമായ അഗ്നിദേവ, ഭവാന്റെ മഹാമനസ്കതയും ആപദ്ഭാന്തവ സ്വഭാവവും ആര് മനസ്സിലാക്കുന്നുവോ, ആരുൾക്കൊള്ളുന്നുവോ, ആരാണോ അതിലൂടെ ആരാധിക്കുന്നത്, ആ സാധകനിലാണ് ഭവാൻ ഈ വക കാര്യങ്ങൾ അറിയും വിധം അനുഗ്രഹപൂർവം വർത്തിക്കുന്നത്, അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് എന്ന്
ഞങ്ങൾക്ക് അറിയാം. ത്വം ജാമർജനാനാം അഗ്നേ മിത്രോ ആസി പ്രിയം സഖാ സഖി വ്യയീഢ്യാഃ. അല്ലയോ പരമേശ്വര അഗ്നിദേവ, അവിടുന്ന് തീർച്ചയായും പണ്ഡിത പാമര ഭേദമന്യേ, ധനവാനും ദരിദ്രനും എന്ന ഭേദമില്ലാതെ സമസ്ത ജനങ്ങൾക്കും ഉറ്റവനാണ്, ഉടയവനാണ്, സുഹൃത്താണ്, മിത്രമാണ്, സഖാവാണ്. പാർട്ടിയിലെ സഖാവല്ല, സുഹൃത്തുക്കളിൽ ശ്രേഷ്ഠനായ മിത്രമാകുന്നു. ജനാനാം ജാമി അസി പ്രിയമിത്ര അസി സഖിഭ്യ ഈഢ്യ അസി സഖാ ഭവസി. സുഹൃത്തുക്കൾ ശ്രേഷ്ഠനായ മിത്രനാകുന്നു. സമാന ചിന്താഗതിക്കാരായ സാധകന്മാർക്ക് സ്തുതിക്കാനും ഹവ്യങ്ങൾ അർപ്പിക്കാനും യോഗ്യനായ ഞങ്ങളെ അതുകൊണ്ട് തന്നെ ഭവാൻ സുഹൃതോത്തമനാക്കി തീർക്കുക. സഖാഭവസി, ഞങ്ങളെ ദുഃഖവും സുഖവും പങ്കുവെക്കുന്ന സഖാവാക്കി തീർക്കുക. സഖാവാക്കി തീർക്കുക അഗ്നിയോടുള്ള അഭ്യർത്ഥനയാ. 50ഉം 60ഉം 100ഉം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. 50ഉം 60ഉം 100ഉം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇതാണ് ഭാരതത്തിന്റെ അടിത്തറ. ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മളെ അറിയുന്നില്ല എന്നല്ലേ അർത്ഥം. കഴിഞ്ഞ ദിവസം വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വരി ഞാൻ കണ്ടു. 1947 ആഗസ്റ്റ് 15 പ്രത്യേകതയും അതുപോലെ തന്നെ 1950 ജനുവരി 26 പ്രത്യേകതയും. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രത്യേകതയും റിപ്പബ്ലിക് ദിന പ്രത്യേകതയും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് കരച്ചിൽ വരുന്നൊരു ദുഃഖമാണ്. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറയാണ് വേദം. ആ വേദത്തെ പൂർണമായിട്ടും അവഹേളിക്കുന്ന വിധത്തിലാണ് ആ വേദത്തെ മറ്റ് മതങ്ങളുടെ മതഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. ഈ വേദം പഠിച്ചവനെയാണ് വൈദികൻ എന്ന് പറയുക. പക്ഷെ അഭിമാനത്തോടുകൂടി ഈ വേദം പഠിച്ചവനാണ് വൈദികൻ എന്ന് പറയാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ലാതെ പോവാൻ കാരണം നമ്മൾ വേദമന്ത്രങ്ങൾ കേട്ടിട്ടില്ല, അർത്ഥ സന്ദേശങ്ങൾ കേട്ടിട്ടില്ല. അത് ഉൾക്കൊള്ളുന്നത് പലപ്പോഴും നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു പിന്തിരിപ്പനാണ് എന്ന്. അത് നമുക്ക് ഹതഭാഗ്യം. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ഇനി പരമാവധി വേദമന്ത്രങ്ങൾ കേൾക്കുക, സന്ദേശങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. സാധിക്കട്ടെ. സുപ്രഭാത വന്ദനം. ധന്യധന്യമായ ഭാരതം വളർന്ന് വികസിച്ച് ലോകത്തിന് തണലാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മളുടേതായ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പോലെ തണലേകാം, പ്രകാശമേകാം, ചൂട് ഏകാം. എല്ലാ നന്മകളും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ രാഷ്ട്രത്തിലെ 140 കോടി ജനതയ്ക്കും നൽകാൻ സാധിക്കട്ടെ. ശത്രുക്കളെ ശത്രുക്കളായി കാണാനും മിത്രങ്ങളെ മിത്രങ്ങളായി കാണാനും ഭാരതത്തിന്റെ പൂർണ്ണ സംരക്ഷണം നമ്മുടെയും ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടാനും പെടുത്താനും സാധിക്കട്ടെ. ഈ വേദമന്ത്രങ്ങളിൽ ഊന്നിയ നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്വം അറിഞ്ഞും അറിയിച്ചും നമുക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ ജീവിതാന്ത്യം വരെ സാധിക്കുമോ അത്രയും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.